ചേട്ടൻ പറഞ്ഞില്ലേ ശിവാനിമോളോട്? ശിവാനി കുട്ടിക്ക് മഞ്ചാടി മയപ്പിലൊക്കെ ഇഷ്ടാണോ? കൈത്താ ശിവാനി കുട്ടിക്ക് എന്നെ ഇഷ്ടായോ? അല്ല ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ചേച്ചിയുടെ വീട് എവിടെയാ? നല്ല ആളാ, ഇപ്പളാ ചോദിക്കുന്നത്. അവിടെയാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? മോളവിടെ? ആ ശിവാനി കുട്ടിയോ, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെയോ, അച്ഛൻ പറഞ്ഞില്ലേ? അതെ, അത് സ്ത്രീകളുടെ മാത്രം ശബരിമലയാണ്. ആ ആയിക്കോട്ടെ. അയ്യട, അവളൊരു സന്തോഷം കണ്ടില്ലേ? രഘുവട്ടം വീട്ടിലെത്തിയോ? ഏ ഇല്ല, ഇങ്ങനെ മേളത്തിന് പോയതാ. നല്ല മേളായിരുന്നു. ആളറിയാവുന്ന കമ്മിറ്റിക്കാര് കൊട്ടുകൊടുക്കാതെ വിട്ടു. ചേച്ചിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. നടക്കാറേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശിവാനി, ശിവാനി ഒന്നിങ്ങ് വന്നേ. ആ ഇത് പിടിച്ചേ. എടി എടിയത് താഴെ പോണ നീ കാണില്ലേ? ശരിക്ക് പിടിച്ചേ. എന്താടാ നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം? ചന്തു, നിന്റെ അമ്മൂമ്മ ഉണ്ടോടോ അവിടെ? നീ അന്ന് രാവിലെ കഴിച്ചേ? സാരില്ലേ ചേച്ചി, ഇത്തിരി പഞ്ചസാര അല്ലേ? നല്ല അര കിലോ പഞ്ചസാര ഉണ്ടായിരുന്നു. ഒരു മാസം കഴിഞ്ഞ് കുടുംബത്ത് അതുകൊണ്ട്. അല്ല രഘു ഇല്ലേ ഇവിടെ? ഇല്ല, ലീലേച്ചി ഇറങ്ങില്ലേ? നമ്മുടെ മനപ്പറമ്പില് വേണുവിന്റെ ശവം പുഴക്കടയിൽ കണ്ടോത്രേ. വെറുതെ അല്ല, ദേവപ്രസിദ്ധി പറഞ്ഞില്ലേ ഒരു മണ്ഡലം തെങ്ങണേന് മുമ്പ് ഒരു ദുർമരണം കൂടി നടക്കുമെന്ന്? ആ ഭ്രാന്തന്റെ കാര്യം ചേച്ചി ഏറ്റൊന്ന് പറഞ്ഞില്ലേ? ഇതേ നിന്റെ ആറ്റുകാലമ്മ ഉണ്ടാക്കിയ പൈസ അല്ല, ഇതേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാ. അധ്വാനം എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. 11 വർഷമായി ഞാൻ നിങ്ങളെ കൊണ്ട് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഈ പൈസ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് എന്റെ മോളുടെ ആഗ്രഹം. ഒന്ന് പോടി. പുച്ഛിക്കണ്ട രഘുവേട്ട, ആറ്റുകാലമ്മയോട് അംഗം വെട്ടരുത്. എന്താ ചെയ്യൂടെ നിന്റെ ആറ്റുകാലമ്മ?
എന്താ ആലോചിക്കണേ? മോളുടെ പനി വേഗം മാറട്ടോ, വിഷമിക്കണ്ട. മോൾക്കൊരു കഥ പറഞ്ഞറട്ടെ. പണ്ട് പണ്ട് കിള്ളിപ്പാറ ദേശത്ത് രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു. എന്താ ഇതുവരെ നേരം വല്ലാണ്ട് വൈകിയില്ലോ? നിങ്ങൾ പോയിണ്ടാവുന്നാ ഞാൻ കരുതിയേ. നമുക്കൊക്കെ എന്താ ചെയ്യാൻ കഴിയൂട്ടിയേ? പ്രാർത്ഥിക്കുക അത്ര തന്നെ.